നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. ജനങ്ങളുടെ നെഞ്ചത്തടിച്ച മഞ്ഞക്കല്ലുകൾ വന്ദേ ഭാരത് ട്രെയിൻ വന്നതോടെ തുലഞ്ഞു എന്ന് സുരേഷ് ഗോപി. അതാണ് വന്ദേ ഭാരത് ട്രെയിനിന്റെ ഐശ്വര്യം. ബാക്കി കാര്യങ്ങൾ പ്രധാനമന്ത്രി സംസാരിക്കുമെന്നും സുരേഷ് ഗോപി തിരുവനന്തപുരം ശാസ്തമംഗലത്ത് വെച്ച് പറഞ്ഞു. കേരളയിൽ ഇനി ഇല്ല എന്ന സൂചന തന്നെയാണ് ബി ജെ പിയുടെ മുഖമായ നടൻ നൽകുന്നത്. ആരുടെയും സ്ഥലം അതിക്രമിച്ചു കയറാതെയാണ് വന്ദേ ഭാരത് വരുന്നത് എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ നെഞ്ചത്തടിച്ചു കയറ്റിയ കുറെ മഞ്ഞ കല്ലുകൾ അങ്ങ് തുലഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഐശ്വര്യം. അത്രയേ ഉള്ളൂ. ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ എത്തിയതോടെ കോൺഗ്രസ് സി പി എം നേതാക്കൾക്ക് ഉറക്കം നഷ്ടമായിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് ഡിവൈഎഫ്ഐയുടെ പ്രതികരണമെന്നും നടൻ പറഞ്ഞു വെക്കുന്നുണ്ട്. വന്ദേ ഭാരത് ട്രെയിൻ പെട്ടെന്ന് കേരളത്തിലെത്തിയതിനു പിന്നിൽ കേന്ദ്രത്തിന്റെ കപട രാഷ്ട്രീയമാണെന്നും ഇതിന് രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നുമായിരുന്നു ഡിവൈഎഫ്ഐ പ്രതികരിച്ചത്. ഇതും ബി ജെ പി വലിയ തോതിൽ തന്നെ ചർച്ചയാക്കുന്നുണ്ട്. അതിനിടെ കൊച്ചുവേളിയിൽ നിർത്തിയിട്ടുള്ള വന്ദേ ഭാരത് കോച്ചിനെ കാണാൻ നിരവധി പേർ എത്തുന്നുണ്ട്. ഓരോ റാക്കിലും ഓരോ സി ആർ പി എഫ് ഭടന്റെ സുരക്ഷയുണ്ട്. ആരെയും റാക്കിനടുത്ത് എത്താൻ അനുവദിക്കാത്ത വിധം സുരക്ഷ കർശനമാക്കും. പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിനെത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അതിശക്തമായ ഈ നിരീക്ഷണം. കേരളത്തിന് സ്വാഭാവികമായി ലഭിക്കേണ്ട ട്രെയിനിനെ വലിയ സംഭവമാക്കി അവതരിപ്പിക്കുന്നു എന്നതായിരുന്നു ഡിവൈഎഫ്ഐയുടെ ആരോപണം. ട്രെയിനിൽ യാത്രയ്ക്ക് ഒരു സുരക്ഷയുമില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നുവെന്നും ഇതിന് യാതൊരു പ്രാധാന്യവും കേന്ദ്രം നൽകുന്നില്ല എന്നും കേരളം മുന്നോട്ട് വെച്ച വികസനങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത് എന്നുമായിരുന്നു അവർ പറഞ്ഞത്. സിൽവർ ലൈനിന് ബദലായി ട്രെയിൻ അനുവദിച്ചതിന് പിന്നിൽ കേരളത്തോടുള്ള വിരോധ രാഷ്ട്രീയമാണ് എന്നും ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തുകയുണ്ടായി. എന്നാൽ വന്ദേ ഭാരത് കേരളത്തിലെത്തുമ്പോൾ സംസ്ഥാന സർക്കാരും പ്രതീക്ഷയിൽ തന്നെയാണ് എന്നതാണ് വാസ്തവം. സംസ്ഥാനത്തെ വേഗമേറിയ ട്രെയിനുകളാണ് രാജധാനിയും ജനശതാബ്ദിയും. രാജധാനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്താൻ 8 മണിക്കൂറും ജനശതാബ്ദിക്ക് 7 മണിക്കൂർ 55 മിനിറ്റും വേണം. വന്ദേ ഭാരത് എത്തുമ്പോൾ എത്ര സമയലാഭം ഉണ്ടാകും എന്നാണ് യാത്രക്കാർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതിനനുസരിച്ച് യാത്രാ നിരക്കും ആകർഷകമാകണം. തീവണ്ടിയെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയാൽ ഈ നിലപാട് കേന്ദ്ര സർക്കാരിനെ കേരളം അറിയിക്കും. ഫ്ലെക്സി നിരക്ക് ബാധകമായതിനാൽ തന്നെ നിശ്ചിത സീറ്റിനപ്പുറം വലിയ നിരക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് സൂചന. മൊത്തം സീറ്റിന്റെ 5% തൽക്കാല സീറ്റാണ്. ഇത് 30% വരെ ഉയർത്താൻ ദക്ഷിണ റെയിൽവേക്ക് അനുമതിയുണ്ട്. കുട്ടികൾക്കും മുതിർന്ന ആളുടെ ചാർജ് തന്നെ ഈടാക്കും. നിലവിലെ വന്ദേ ഭാരത് നിരക്കനുസരിച്ച് 935 രൂപയാണ് 501 കിലോമീറ്ററിന് റെയിൽവേ ഈടാക്കുന്നത്. ഇതിനു പുറമെ ജി എസ് ടിയും റിസർവേഷൻ അടക്കമുള്ള മറ്റ് ചാർജുകളും വരും. എന്നാലും എല്ലാം കൂടി 1100 രൂപയിൽ കുറഞ്ഞ നിരക്കിൽ തന്നെ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് വന്ദേ ഭാരത് ഓടാൻ സാധ്യത ഏറെയാണ്.